ഫാമിലി വ്ലോഗ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ഫാമിലി വ്ലോഗ്സ്. ഇന്ന് ഞാൻ വളരെ വളരെ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിന് കാരണം നിങ്ങളുമാണ്. കാരണം ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പ പിന്നിട്ടിരിക്കുകയാണ്. അതിന് എന്നെ സഹായിച്ച എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ ഒരു അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് നേടാൻ പറ്റുമായിരുന്നില്ല. അതിൽ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് അങ്ങേയറ്റം നന്ദിയും കടപ്പാടും ഉണ്ട്. ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കാഴ്ചവെക്കുന്നത് ഒരു മധുരമാണ്. മറ്റൊന്നുമല്ല, ഒരു യോഗർട്ട് ഐസ്ക്രീം. നമ്മൾ പലതരത്തിൽ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഐസ്ക്രീം, പിന്നെ എന്താ പറയുന്നത്, വാനില, സ്ട്രോബെറി, പിന്നെ മാംഗോ ഐസ്ക്രീം, പലതരത്തിലുള്ള ഐസ്ക്രീംസ് കഴിച്ചിട്ടുണ്ട്. ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തൈര് വെച്ചുണ്ടാക്കിയ ഒരു ഐസ്ക്രീം. വളരെ ടേസ്റ്റിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈര് എന്ന് പറയുന്നത് 170 ഗ്രാമാണ്. അങ്ങനത്തെ 3 കപ്പ് തൈരാണ് ഞാൻ എടുത്തേക്കുന്നത് കണ്ടോ. 170 ഗ്രാം ഉണ്ട് 1 കപ്പ്. നല്ല കട്ട തൈരാണ്, പുളിയില്ലാത്ത തൈരാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ സാധാരണ പുളിയില്ലാത്ത തൈര്, കട്ട തൈര് എടുത്താലും മതി. അതിനകത്ത് വാട്ടറിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതൊന്ന് ഫിൽട്ടർ ചെയ്ത് കളയുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 400 ഗ്രാമോളം വരുന്ന ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര ആയാലും മതി, പക്ഷെ മിൽക്ക് മെയ്ഡാണ് കുറച്ചും കൂടെ നല്ലത്. ഇത് ഓൾമോസ്റ്റ് ഒരു 390 ഗ്രാമോളം ഉണ്ട്. 400 ഗ്രാം എന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ കുറച്ച് വാനില എസൻസ്. ഇത്രയും സാധനം കൊണ്ടാണ് നമ്മൾ നമ്മുടെ യോഗർട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു ബൗളിലേക്ക് നമ്മളുടെ 3 കപ്പ് തൈരും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പം ഇനി നമുക്ക് ഇതിനെ ഒരു ഫോർക്കിൻ്റെ സഹായത്തോടു കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ലംസ് ഒന്നും ഇല്ലാതെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഒരു ഫോർക്കിൻ്റെ ആവശ്യമുള്ളൂ, ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫോർക്ക് വെച്ച് കുറച്ച് നേരം നമ്മളിങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ലംസ് ഒക്കെ പോകും. കണ്ടില്ലേ, ഇതുപോലെ ആയി മാറും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മിൽക്ക് മെയ്ഡ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. മുഴുവനായി ഒഴിച്ചു കൊടുക്കുക, കാരണം അത്രയും വേണ്ടി വരും. ഇതങ്ങ് ഓവർ മധുരം ഒന്നും കാണത്തില്ല, പക്ഷെ കറക്റ്റായിട്ടുള്ള മധുരം ഇതുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വാനില എസൻസ്, കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒരു ബീറ്ററിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഒരു വിസ്കിൻ്റെ സഹായത്തോടെയോ നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു 3-4 മിനിറ്റെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. ഈ തൈരും നമ്മുടെ മിൽക്ക് മെയ്ഡും എസൻസും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് ഈ ഒരു പരുവത്തിന് ആക്കിയെടുക്കുക. ഇനി ഇത് നമ്മൾ ഒരു ഏത് പാത്രത്തിലാണോ നമ്മൾ ഐസ്ക്രീം പകരാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് അടച്ച് 2 മണിക്കൂർ ഇതിനെ റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ വെക്കണം. ഞാനൊരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ആണ് ഇതിപ്പം ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വെച്ചിട്ട്. അപ്പം ഈ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം എന്ത് പരുവത്തിലായിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആ സൈഡൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിനെ ഒരു സ്കൂപ്പ് വെച്ച് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനെല്ലാം കുറച്ച് കട്ടയതിനൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നിങ്ങൾ ബീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചാലും മതി കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2-4 മിനിറ്റ് ഞാൻ വീണ്ടും ബീറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ അതേ പാത്രത്തിലേക്ക് ഈ ഐസ്ക്രീമിൻ്റെ കൂട്ട് വീണ്ടും ഒഴിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും ഇതിനെ ഒരു 8 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 8 മണിക്കൂറിന് ശേഷമുള്ള ഐസ്ക്രീം ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പം നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു സ്കൂപ്പിൻ്റെ സഹായത്തോടുകൂടി ഒരു ബൗളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഐസ്ക്രീം ബൗളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു അല്പം ചോക്ലേറ്റ് സിറപ്പ് ആണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ്സ് അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചോക്ലേറ്റ് സിറപ്പോ ഇനി നിങ്ങളുടെ അതിൽ സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറിയോ അല്ലെങ്കിൽ ബ്ലൂബെറീസോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ യോഗർട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക. അപ്പം ഇനിയും ഇതുപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റടിപൊളി റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.